2008-ൽ റിലീസ് ചെയ്ത സൗത്ത് കൊറിയൻ ഹൊറർ ഫിലിമാണ് ഡെത്ത് ബെൽ. ഒരു കോളേജിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ കോളേജിൽ ട്രാപ്പ് ചെയ്ത് ഓരോരുത്തരെയായി ആരോ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കഥയുടെ പ്രമേയം. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വൻ ട്വിസ്റ്റ് ഇതിലുണ്ട്. കാണാൻ വർത്തുള്ള പടം തന്നെയാണ്. ഒരു കാര്യം, ഈ കൊറിയൻ കഥാപാത്രങ്ങളുടെ പേരൊരുമാതിരി ഹ്യൂ ഹ്യാ ഹ്യൂ എന്നൊക്കെ ആയതുകൊണ്ട് ഞാൻ പേര് വളരെ കുറവ് ഉപയോഗിക്കൂ, ഒന്നും തോന്നരുതേ. എന്നാ വാ, നമുക്ക് ആ സ്കൂളിലോട്ട് പോവാം. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ നായിക നട്ടുച്ചയ്ക്ക് ഒരു ഓപ്പൺ സ്പേസിൽ ക്ലാസ് റൂം പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പേസിലൂടെ വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നു. അവിടെ കിടക്കുന്ന ടേബിളും ചെയറും ഒക്കെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവക്ക് ജീവോ ജീവോ എന്നൊരു പേര് വിളിക്കുന്നത് കേൾക്കാം. അവളെ ചുറ്റി പ്രേതം പോലെയുള്ള രൂപം നടക്കുന്നുണ്ട്. നായിക തറയിൽ കണ്ട ഗ്ലാസിന്റെ മുകളിലെ പൊടി തുടയ്ക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രേതം ചാടി വന്നിട്ട് അവളുടെ കാലി പിടിച്ചു വലിക്കുന്നു. അപ്പോൾ ചുറ്റും പ്രേതം പോലെയുള്ള കുറേ രൂപങ്ങൾ കാണാം. അവൾ ഞെട്ടി എഴുന്നേക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് സ്വപ്നമായിരുന്നു എന്ന്. ഞെട്ടി എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ തലയിടിച്ചത് കൊണ്ട് തലയും തിരുമ്മിയിരിക്കുന്ന അവളെ റൂംമേറ്റ്സ് എല്ലാം അവിടെ കളിയാക്കിച്ചിരിക്കുന്നു. അന്നാണ് അവരുടെ അവസാനത്തെ എക്സാം. സോ എല്ലാവരും പെട്ടെന്ന് റെഡിയായി എക്സാമിനായിട്ട് കോളേജിലേക്ക് പോകുന്നു. കോളേജിന്റെ പുറത്തൊരു സ്ത്രീ നോട്ടീസും പിടിച്ച് നിൽപ്പുണ്ട്. ആരും ഇട്ട് ആ നോട്ടീസ് വാങ്ങുന്നുമില്ല, അവരെ ശ്രദ്ധിക്കുന്നുമില്ല. അവരുടെ എക്സാം മോണിറ്ററായ ഒരു ടീച്ചർ കോളേജിലേക്ക് വരുന്നവരെ ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു, പാട്ട് കേൾക്കാതെ കയറിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് ഒരു വടിയും പിടിച്ച് കോളേജിന്റെ മുന്നിട്ട് നിൽപ്പുണ്ട്. ഇനി സ്റ്റാഫ് റൂമാണ് കാണിക്കുന്നത്. അവിടെ നീല ഷർട്ടിട്ട ടീച്ചറിന്റെ പേരാണ് കിം. വളരെ നല്ല ആളാണ്, സ്റ്റുഡൻസിനൊക്കെ വലിയ കാര്യമാണ്. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും മൊബൈൽ ഒരാൾ കളക്ട് ചെയ്ത് വാങ്ങി വെക്കുന്നു. ഒരു ക്യാഷ് ടീം മാത്രം മൊബൈൽ കൊടുക്കാതെ അവൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക അവനോട് ഫോൺ കൊടുക്കാൻ പറയുന്നു. ആ പേരിൽ അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. എന്തായാലും ഒടുക്കം അവൻ മൊബൈൽ കൊടുക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. കോളേജ് മതിലിനടുത്ത് നിന്ന കോളേജ് പ്രിൻസിപ്പലിൻ്റെ തോളയിലോട്ട് മതിലിനപ്പുറത്തു നിന്ന് ഒരു ബാഗ് വന്ന് വീഴുന്നു. ദേ തൊട്ടുപുറകെ നമ്മുടെ ഹീറോയും മതിലി ആടി വരുന്നു. അവൻ വന്ന് പ്രിൻസിപ്പലിനോട് സോറിയൊക്കെ പറഞ്ഞ് അവൻ്റെ ബാഗിങ് കൊണ്ട് എക്സാം ഹാളിലേക്ക് പോകുന്നു. ഹീറോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ കൂളാണ്. ആ അതുപോലെ അവൻ അത്യാവശ്യം ഹാക്കിംഗ് ഒക്കെ അറിയാം. അവന് ഹീറോയിനൊരു നോട്ടമുണ്ട്. എക്സാം ഹാൾ കാണിക്കുമ്പോൾ ഒരുത്തം വലിയ ടെൻഷൻ ഈ പേനയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കും. ബെല്ലടിച്ചു, എക്സാം സ്റ്റാർട്ടായി, എല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹീറോ അവിടെ ഇരുന്ന് കോപ്പി അടിക്കുന്ന കണ്ട ഇംഗ്ലീഷ് ടീച്ചർ അവനോട് എഴുന്നേറ്റ് ലാസ്റ്റ് സീറ്റിൽ പോയിരിക്കാൻ പറയുന്നു. എക്സാം ഹാളിൽ കിമ്മും ഉണ്ട്. ഓവർ ടെൻഷൻ അടിച്ച ഒരുത്തനെ നമ്മൾ കണ്ടില്ലേ, അവന് എക്സാം പ്രോപ്പറായി എഴുതാൻ പറ്റാതെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഹെൽപ്പ് മീ എന്ന സൗണ്ട് കേൾക്കാം. അവൻ ചുറ്റും നോക്കിയിട്ട് അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയപ്പം ഒരു പ്രേതത്തിൻ്റെ മുഖം അതിൽ കണ്ടിട്ട് അവൻ പേടിച്ച് വറച്ച് ചേറിയും താഴെ വീഴും. എന്തുപറ്റിയെന്ന് കിം വന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മുഖം കണ്ടുവെന്ന് അവൻ പറയുന്നു. കിം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അതുമല്ലാതെ അവൻ്റെ കൈത്തണ്ട നിറയെ മുറിവാണ്. ഇതും കൂടെ കണ്ടപ്പോൾ കിം അവനോട് മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ പറയുന്നു. എക്സാം കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കാനുള്ള ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഹീറോ അതൊക്കെ കൗണ്ട് ഡൗൺ തുടങ്ങി. അപ്പോൾ ബെല്ലിന് പകരം അവിടുത്തെ ഒരു ഫേമസ് പാട്ട് പ്ലേ ആവുന്നു. ഇത് ഹീറോയുടെ ഒരു നമ്പറാണ്, അവനാണ് ആ പാട്ടൊക്കെ സെറ്റ് ചെയ്തത്. എല്ലാവരും ചിരിച്ചത് ആസ്വദിക്കുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ എക്സാം മോണിറ്ററായ ടീച്ചർ വന്നിട്ട് ഹീറോയുടെ തലക്കിട്ട് തട്ടിയിട്ട് നീ എല്ലടാ ഈ പാട്ടിട്ടോന്ന് ചോദിക്കുന്നു. ഞാനൊന്നുമല്ല, ഞാനാണ് ഇത് ചെയ്തതെന്നതിന് വലിയ തെളിവുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കണ്ട കിം അവിടെ വന്ന് ആ ടീച്ചറിനെ സമാധാനപ്പെടുത്തി ഹീറോയെ അതിൽ നിന്ന് ഊരിവിടുന്നു. എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടോട്ട് പോകുന്നു. അന്ന് തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു. ഈ എക്സാമിന് കൂടിയ മാർക്ക് വാങ്ങുന്ന 20 പേർക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൾ ഈ മീറ്റിംഗ് വിളിച്ചത്. എന്താ അല്ലേ, നമ്മളെ ഇവിടെയൊക്കെ മാർക്ക് കുറഞ്ഞവന സ്പെഷ്യൽ ക്ലാസ്, അവിടെ മാർക്ക് ഉള്ളവന് സ്പെഷ്യൽ ക്ലാസ്. കൊള്ളാം. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അവർക്ക് ഇത്രയും കൂടെ ട്രെയിനിങ് കിട്ടിയാൽ യൂണിവേഴ്സിറ്റി ലെവലിൽ അവരുടെ കോളേജിന് നല്ല പേര് കിട്ടും. അതിനുവേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കിമ്മിനെയും ആ ഇംഗ്ലീഷ് ടീച്ചറിനെയും അതുപോലെ ആ ചൂടൻ എക്സാം മോണിറ്ററിനെയും ചുമതലപ്പെടുത്തുന്നു. അടുത്ത സീനിൽ അവരുടെ റിസൾട്ട് വന്ന ദിവസം റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്ന കുട്ടികളെ കാണിക്കുന്നു. എല്ലാവരും റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് എക്സാം സെന്ററിൽ എന്തോ കണ്ട് പേടിച്ച് നിലത്ത് വീണോയില്ലേ, അവൻ ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ പേരായിട്ട് ജീവോങ് എന്ന് കാണുന്നു. അവൻ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിൻ്റെ പുറകിൽ ഒരു പ്രേതത്തിൻ്റെ രൂപം കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹീറോയിൻ്റെ മുഖവും അതുപോലെ മാറുന്നതായിട്ട് തോന്നി. അപ്പോൾ ഹീറോയിനാണ് അവനെ പേടിപ്പിക്കുന്ന പ്രേതമെന്ന് കരുതി അവൻ അവളുടെ കഴുത്തിന് പിടിച്ച് അവളെ കൊല്ലാൻ നോക്കുന്നു. എല്ലാവരും കൂടി അവനെ പിടിച്ചു മാറ്റി. അപ്പോൾ തന്നെ അവൻ്റെ പേരൻസിനെയൊക്കെ ഇൻഫോം ചെയ്ത് അവനെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ ഹീറോയിൻ്റെ കൂടെ നടക്കുന്ന ഒരു പാപം പെണ്ണിനെ ശ്രദ്ധിച്ചായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെ പോലെ പാപമാണ് അവൾ. അതുപോലെ എന്തിനും ഏതിനും അവൾക്ക് ഹീറോയിൻ്റെ ഹെൽപ്പ് വേണം. പിന്നെ രണ്ടുപേർക്കും ഹീറോയെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോ ഇൻവൈറ്റ് ചെയ്ത ഒരു നൈറ്റ് പാർട്ടിക്ക് അവർ രണ്ടുപേരും പോകുന്നു. ആ ദിവസം രാത്രി കോളേജ് കോമ്പൗണ്ടിൽ എന്തോ ശബ്ദം കേട്ടിട്ട് സെക്യൂരിറ്റി നോക്കുമ്പോൾ പ്രാന്താശുപത്രി പിടിച്ച് ഏൽപ്പിച്ചവനില്ലേ, അവൻ താണ്ടെ അവിടെ ഇരിക്കുന്നു. അവൻ്റെ ദേഹത്തെല്ലാം ബ്ലഡൊക്കെ ഉണ്ട്. ഈ ഇരുട്ടി പമ്മിയിരിക്കുന്ന അവനെ കണ്ടിട്ട് എന്താടാ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത് കിടക്കുന്ന ഒരു ഡെഡ് ബോഡി നോക്കിയിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. പക്ഷേ സെക്യൂരിറ്റി അവിടെ നോക്കിയിട്ട് ഡെഡ് ബോഡി ഒന്നും കണ്ടില്ല. അടുത്ത ദിവസം മുതൽ സ്പെഷ്യൽ ക്ലാസ് സ്റ്റാർട്ടാകുന്നു. എല്ലാവരും ക്ലാസ്സിലുണ്ട്. ലാസ്റ്റ് എക്സാമിൻ്റെ അന്ന് ഹീറോയിനുമായിട്ട് മൊബൈലിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയവർത്തനല്ലേ, അവൻ എല്ലാവരുടെയും മൊബൈൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കിം ക്ലാസ്സിലേക്ക് വന്നിട്ട് എല്ലാവരുടെയും കുശലം അന്വേഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പെണ്ണിനെ ക്ലാസ്സിൽ കാണാനായിട്ട് അവൾ എന്ത് ചെയ്യുന്നു കിം ചോദിക്കുന്നു. അവളെ കണ്ടില്ല എന്ന് ഹീറോയിൻ പറയുന്നു. എല്ലാവരുടെയും മൊബൈലൊക്കെ കളക്ട് ചെയ്തിട്ട് ആ സ്റ്റുഡൻറ്റ് സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോൾ അവൻ്റെ പേരാരോ വിളിക്കുന്ന പോലെ കേൾക്കും. അവൻ ആ ശബ്ദം എവിടുന്നാണ് വരുന്നതെന്ന് നോക്കി നോക്കി പോകുമ്പോൾ വാഷ്റൂമിൻ്റെ ഭാഗത്തു നിന്നാണ്. അവൻ വാഷ്റൂമിനകത്ത് കയറുന്നു. അപ്പോൾ വാഷ്റൂമിൻ്റെ സീലിംഗിൽ ഒരു ഹോൾ കണ്ട് അവൻ അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ കാല് സ്ലിപ്പായിട്ട് നിലത്ത് വീഴുന്നു. നിലത്ത് ചോരയൊക്കെ കിടപ്പുണ്ട്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലെല്ലാം നാലുപാടും ചിതറിപ്പോകുന്നു. അപ്പോൾ ആരോ അവൻ്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അവനെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. അവൻ മൊബൈൽ എടുക്കാനും എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. എന്നിട്ട് അവനെ ഇങ്ങനെ വലിച്ചു വലിച്ച് ആ സീലിംഗിൻ്റെ ഹോളിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. താഴെ കിടന്ന മൊബൈലെല്ലാം ഒരു ബാഗിൽ കെട്ടി അതും അവൻ്റെ ബോഡിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാം ക്ലാസ്സിലെ മോണിറ്ററിൽ ഒരു വീഡിയോ കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വല്ലാത്ത ശബ്ദം വരുന്നു. ചെവി തുളയ്ക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് എല്ലാവരും ചെവി ഒത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിലുള്ള മോണിറ്ററിൽ വേറൊരു വീഡിയോ പ്ലേ ആകുന്നു. ആ വീഡിയോയിൽ ഗ്ലാസ് പെട്ടിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നു. ഇതാണ് കാണാനില്ല എന്ന് പറഞ്ഞ ആ ഒന്നാം റാങ്ക്കാരി. ആ ഗ്ലാസിന്റെ പുറത്ത് എന്തോ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആരോ അത് വീഡിയോ എടുക്കുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. ഹീറോയിൻ സ്റ്റാഫ് റൂമിലേക്ക് ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കിമ്മിനോടും നമ്മുടെ ചൂടൻ സാറിനോടൊക്കെ കാര്യങ്ങൾ പറയുന്നു. അവരും അത് അവിടെയുള്ള മോണിറ്ററിലൂടെ കാണുന്നു. പെട്ടെന്ന് എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റി. അത് ഹീറോയുടെ പണിയാണെന്ന് കരുതി നമ്മുടെ ചൂടൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിം ചൂടനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മോണിറ്ററിലോട് വന്ന ശബ്ദം ശ്രദ്ധിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ ബ്രില്യൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഗ്ലാസിന് പുറത്തുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുക. അതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഇവളെ വിടാം, ഇല്ലെങ്കിൽ ഇവൾ വെള്ളത്തിൽ മുങ്ങിച്ചാവും. അതുപോലെ ആരും പുറത്തു പോകാൻ ശ്രമിക്കരുത്, പുറത്തു പോകാൻ ശ്രമിച്ചാൽ അവരും മരിക്കുമെന്ന് പറയുന്നു. അവർ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പം ഒരു ഫോണും വർക്കാവുന്നില്ല, അതുപോലെ ഇൻ്റർനെറ്റും വർക്കാവുന്നില്ല. അപ്പോൾ ആ ഗ്ലാസ്സിനകത്തേക്ക് ശക്തിയായിട്ട് വെള്ളം വരാൻ തുടങ്ങി. ഇപ്പോഴും നമ്മുടെ ചൂടൻ സാറിന് ഹീറോയാണ് സംശയം. അയാൾ അവനോട് നീ എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് തട്ടിക്കയറുന്നു. കിം അയാളെ തടയുന്നുണ്ടെങ്കിലും സീൻ ഇത്തിരി ചൂട് പിടിച്ചതുകൊണ്ട് രണ്ടുപേരും അത്യാവശ്യം കലിപ്പിലാണ്. ഇവരിങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മോണിറ്ററി നോക്കിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് നിലവിളിച്ച് കരയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. ആ ഒന്നാം റാങ്കുകാരി വെള്ളത്തിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു തമാശയല്ല, ആരോ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. നിസ്സഹായരായിട്ട് അവർ നോക്കി നിൽക്കെ അവരുടെ മുന്നിൽ വെച്ച് അവൾ മരിക്കുന്നു. സ്റ്റുഡൻസ് എല്ലാവരും കൂടി ടീച്ചേഴ്സിനെ നോക്കുന്നു. അവരും എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനിലാണ്. താൻ പുറത്തുപോയി പോലീസിനെ വിളിക്കാമെന്ന് ചൂടൻ സാറ് പറയുന്നു. അത് വേണ്ട, പുറത്തു പോരുന്നല്ലേ നമ്മൾ വോയിസ് കേട്ടത് എന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറയുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ചൂടൻ പുറത്തേക്ക് പോകുന്നു. സാറ് പോയതുകൊണ്ട് ഞങ്ങൾക്കും പോകണമെന്നും പറഞ്ഞ് സ്റ്റുഡൻസ് വേളം വെക്കുന്നു. കിം അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ കിമ്മിനെ അനുസരിക്കാതെ അയാളെയും തള്ളിയിട്ടിട്ട് പുറത്തേക്ക് ഓടുന്നു. ഈ സമയത്ത് ആ ഭ്രാന്തൻ സ്റ്റുഡൻറ്റും കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഓടി പുറത്തേക്ക് ഇറങ്ങാൻ വന്നതും ശരീരം മൊത്തം ചോരയുമായിട്ട് നമ്മുടെ ചൂടൻ സാറ് പുറത്തുനിന്ന് അകത്തേക്ക് വേച്ച് വേച്ച് നടന്നു വരുന്നത് കണ്ടു. അത് കണ്ട് എല്ലാവരും അടുത്തണം നിന്നുപോയി. അയാൾ വന്ന് ഗ്ലാസ് ഡോറിൽ ഇടിച്ച് താഴെ വീഴുന്നു. എന്നിട്ട് കോളേജ് ഗേറ്റിലേക്ക് കൈ ചൂണ്ടി എന്തോ പറയാൻ വന്നെങ്കിലും അതിനു മുമ്പേ മരിച്ചു വീഴുന്നു. സാധാരണ കോളേജ് അനൗൺസ്മെന്റ്സിന് മുമ്പ് ഒരു ബെൽ സൗണ്ട് കേൾക്കും. ആ ബെൽ സൗണ്ട് അപ്പോൾ കേൾക്കുന്നു. നിങ്ങളോട് പുറത്തു പോരുമെന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി ആര് പുറത്തു പോയാലും ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുന്നു. മരണത്തിന് മുമ്പ് മുഴങ്ങുന്ന ഈ ബെല്ല് കാരണമാണ് സിനിമയ്ക്ക് ഡെത്ത് ബെൽ എന്ന് പേര് വന്നത്. എല്ലാവർക്കും ഇപ്പോഴാണ് ശരിക്കും പേടിയായത്. അവരെല്ലാവരും ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ വാഷ്റൂമിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയ ആ കാശുകാരൻ്റെ സൗണ്ട് സ്പീക്കറിലൂടെ കേൾക്കുന്നു. അവൻ്റെ കൈയും കാലും കെട്ടിയിട്ട് കണ്ണും മൂടി കെട്ടി ടോർച്ചർ ചെയ്യുകയാണ്. അവൻ്റെ കരച്ചിലാണ് നമുക്ക് കേൾക്കാവുന്നത്. അവൻ്റെ മുഖത്തെല്ലാം ചോരയാണ്. അവൻ നിലവിളിക്കുന്നത് കോളേജിലെ സ്പീക്കർ വഴി ഇവരെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആ തട്ടിക്കൊണ്ട് പോയ ആൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അത് ഇവനോട് നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിനവൻ ഞാനല്ല, എൻ്റെ അമ്മയാണ് തെറ്റ് ചെയ്തത്. അവരുടെ അത്യാഗ്രഹം കാരണമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നു. ഈ ഉത്തരം കേട്ട അയാൾ കോളേജിലുള്ളവരോട് നിങ്ങൾ വളരെ ബുദ്ധിശാലികളല്ലേ, അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അവിടെ കിടക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് അത്യാഗ്രഹത്തിന് പറ്റിയ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ പറയുന്നു. കണ്ടുപിടിച്ചാൽ ഇവൻ രക്ഷപ്പെടുമെന്നും പറയുന്നു. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ഓടുന്നു. അവിടെ കുറേ അക്ഷരങ്ങൾ പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട്. കിമ്മും ഹീറോയിനും അത്യാഗ്രഹത്തിന് പറ്റിയ വാക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആ പിടിച്ചുകൊണ്ട് പോയവനെ ഒരു കൂട്ടിൽ കിടത്തിയിരിക്കുകയാണ്. അതിനു മുകളിൽ കുറേ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ മെഴുകി ഉരുകി വീഴുന്നത് അവൻ്റെ കണ്ണിലും മൂക്കിലും വായിലുമൊക്കെയാണ്. അവനാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം കിമ്മും ഹീറോയിനും കൂടെ ആലോചിച്ച് അത്യാഗ്രഹത്തിന് പറ്റിയ ഒരു വാക്ക് കണ്ടുപിടിക്കുന്നു. അവർ ഓടി അതിനുള്ള അക്ഷരങ്ങൾ നിലത്ത് നിന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ്റെ ബോഡി താഴേക്ക് വീഴുന്നു. അവൻ്റെ മുഖം മുഴുവനും മെഴുകായിരുന്നു. മെഴുകുകൊണ്ട് മൂക്കും വായും അടഞ്ഞ് അവൻ മരിച്ചിരുന്നു. അതുപോലെ അവനെ തട്ടിക്കൊണ്ടുപോയവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ്റെ ശരീരത്തിൽ എന്തോ കൊണ്ട് വരഞ്ഞെഴുതിയിരുന്നു. എല്ലാവരും പേടിച്ചു പോകുന്നു. ചിലർ തലകറങ്ങി വീഴുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടില്ലേ ആ പൂച്ചക്കുട്ടി, അവളാണെങ്കിൽ പേടിച്ച് നിന്നിടത്ത് നിന്ന് മുള്ളിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയിൻ എന്തോ കാര്യം ഓർത്തിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. ഇത് കണ്ട ഹീറോയും അവളുടെ കൂടെ പോകുന്നു. അവൾ ഓഫീസ് റൂമിൽ പോയിട്ട് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി റാങ്കിൻ്റെ ഓർഡറിലാണ് ഈ തട്ടിക്കൊണ്ടുപോകലും മരണമൊക്കെ നടക്കുന്നത്. അതായത് ആദ്യം മരിച്ചവൾ ഫസ്റ്റ് റാങ്ക്, രണ്ടാമത് മരിച്ചവൻ സെക്കൻഡ് റാങ്ക്. അങ്ങനെ
എല്ലാവരും ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണ്. അവിടെയുള്ള ചില സ്റ്റുഡൻസിന് ഒരു സംശയം, ഇനി ടീച്ചേഴ്സാണോ ഈ കൊലയൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അവർ നാലഞ്ച് പേര് ഇവരിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും റൂമിൽ ഒളിച്ചിരിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ്റെ ഫ്രണ്ട് ആ പൂച്ചക്കുട്ടിയില്ലേ, അവള് എന്നെയും കൂടെ ഈ കൂട്ടത്തിൽ കൂട്ടാവും ചോദിക്കുന്നു. അങ്ങനെ അവളും കൂടെ ചേർന്ന് ഇവരൊരു പ്ലാൻ ഇടുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് അവർ വാഷ്റൂമിൽ പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോകുന്നു. കൂട്ടം പിരിഞ്ഞു പോകുന്നതിൽ പേടിയുള്ള കിം അവരോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറയുന്നു. അവരെല്ലാവരും കൂടെ നടന്ന് കോളേജിനുള്ളിലെ ഹോസ്റ്റലിനകത്തേക്ക് പോയി ഒരു ഹോസ്റ്റൽ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നു. ആ ഭ്രാന്ത് പിടിച്ചവൻ അവിടെ വരികയും അവർ റൂമിൽ കയറിയത് ഇവൻ കാണുകയും ചെയ്യുന്നു. കുറെ നേരം കഴിഞ്ഞും തിരിച്ചു വരാത്തതുകൊണ്ട് മറ്റു കുട്ടികൾ ഇവരെ അന്വേഷിച്ചിറങ്ങുന്നു. കുട്ടികളുടെ കൂടെ ഇംഗ്ലീഷ് ടീച്ചറും ഉണ്ട്. ഒരു വടിയൊക്കെ ആയിട്ട് ആര് വന്നാലും അടിക്കാൻ തയ്യാറായിട്ടാണ് ടീച്ചർ പോകുന്നത്. കിം ഒരു ഇരുമ്പ് കമ്പിയൊക്കെ എടുത്ത് വേറൊരു വഴിക്ക് പോയി. ഇതേ സമയം സെക്യൂരിറ്റി ടെലിഫോണും ഇന്റർനെറ്റും ഒക്കെ കട്ടായതിനെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഐടി റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ടീച്ചറും കുട്ടികളും നടന്നു പോകുമ്പോൾ തൊട്ടു മുമ്പിലുള്ള ഡോറ് തന്നെ തുറക്കുന്നത് കൊണ്ട് ടീച്ചർ കണ്ണടച്ച് തന്റെ വടി വീശുന്നു. ആ വടിയിലുള്ള ആണി കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് സെക്യൂരിറ്റിയുടെ കൈപ്പത്തി തുളഞ്ഞു പോകുന്നു. തന്റെ മണ്ടത്തര ഓർത്ത് ടീച്ചർ സോറി പറഞ്ഞ് അവിടെ നിന്നും കുട്ടികളെയും കൂട്ടി പോകുന്നു. കിം ഈ സമയത്ത് ഒരു ശബ്ദം കേട്ടിട്ട് ഒരു റൂമിനകത്തേക്ക് കയറുന്നു. ഹോസ്റ്റൽ റൂമിൽ ഒളിച്ചവരില്ലേ, അവർ ഒളിച്ചിരിക്കുന്നത് ഹീറോയിൻ്റെ റൂമിലാണ്. ലൈറ്റൊന്നും വിടാതെ അവര് രാത്രി ഇരിക്കുമ്പോൾ ആരോ വാതിൽ തട്ടുന്ന പോലെ കേട്ടു. ആ ശബ്ദം കൂടിക്കൂടി വന്ന് വാതിൽ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയെത്തി. അപ്പോൾ മനസ്സിലായി ആരോ പുറത്തു വന്ന് വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയാണെന്ന്. കുറേ നേരം അടിക്കുക അടിക്കുകയും ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഡോറിലൊരു തുള വീഴുന്നു. ഈ സമയത്ത് ഇവരെ നോക്കി നടക്കുന്ന ഹീറോയിനും കൂട്ടരും ഹീറോയിൻ്റെ റൂമിൽ വെളിച്ചം കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്ത് ഹീറോയിൻ്റെ റൂമിൽ ഒളിച്ചിരിക്കുന്നവരിൽ ഒരുത്തൻ ആ ഡോറിൽ വീണ ഓട്ടം നോക്കി നോക്കി പതുക്കെ അതിനടുത്തേക്ക് പോകുന്നു. അവൻ വാതിലിനടുത്ത് എന്നതും ആരോ ആ ഓട്ടയിലൂടെ റൂമിലേക്ക് കൈയിട്ടിട്ട് അവൻ്റെ തല പിടിച്ച് വലിച്ചു പുറത്തിടുന്നു. അപ്പോൾ വീണ്ടും ബെല്ലടിക്കുന്നു. അവർക്ക് ആ തട്ടിക്കൊണ്ടു പോകുന്ന അയാളുടെ ശബ്ദം കേൾക്കാം. അയാളൊരു പുതിയ ടാസ്ക് കൊടുക്കുന്നു. അവർ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ച് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണം. എന്നാലേ ഇപ്പം പിടിച്ചുകൊണ്ട് പോയതിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പാസ്വേഡിന് ക്ലൂ ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ സമയം ഹോസ്റ്റലിലെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നാണ് അവസാനത്തെ മിസ്സായതെന്ന് കരുതി ഹീറോയിനും കൂട്ടരും ഹോസ്റ്റലിനുള്ളിലേക്ക് വന്ന് അവിടുത്തെ ഗ്രില്ലൊക്കെ തുറന്ന് അകത്ത് കയറി ഈ ഹോസ്റ്റലിൽ ഒളിച്ചിരുന്നവരെ രക്ഷിക്കുന്നു. അപ്പോഴേക്ക് കിമ്മും മറ്റു കുറച്ച് സ്റ്റുഡൻസും കൂടെ കൂടി പാസ്വേഡൊക്കെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അവർ കുറച്ച് വൈകിപ്പോയി. ഇത്തവണയും തട്ടിക്കൊണ്ടു പോയവനെ കൊന്നു. സ്ക്രീനിൽ ഈ തട്ടിക്കൊണ്ടു പോയവൻ്റെ മുഖവും കാണിക്കുന്നു. ഒരുമാതിരി പ്രേതം പോലെയുണ്ട്. വാതിലിലൂടെ തല പുറത്തേക്ക് ഇട്ടവനെയാകും തട്ടിക്കൊണ്ടു പോയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വേറെ ഒരുത്തനാണ് തട്ടിക്കൊണ്ടു പോയി കൊന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇനി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കിം പറയുന്നു. അതെല്ലാവരും സമ്മതിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും എന്നാണ്. ആരോ ഇത് പ്രേതമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അത് വിശ്വസിച്ചിട്ട് ശരിയാണെന്നുള്ള രീതി തലയാട്ടുന്നു. ഇത് കേട്ട കിം ദേഷ്യത്തിൽ ഇങ്ങനെ മണ്ടത്തരം പറയാതെ, നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, ഇത് പ്രേതവും ഭൂതവും അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ അവർ അവസാന ചോദ്യത്തിന് ഉത്തരമായി കണ്ടുപിടിച്ച പാസ്വേഡ് പറയുന്നു. ഇത് കേട്ട ഹീറോയിന് നമ്മുടെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ അവൾ കേട്ട ആ പേരില്ലേ, ജീവോൻ, ആ പേര് ഇവക്ക് ഓർമ്മ വരുന്നു. ഈ ജീവോ എന്ന് പറയുന്നത് അവരുടെ മുമ്പ് പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഹീറോയിന് ആ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ജീവോൻ 2 വർഷം മുമ്പ് ഇതേ കോളേജിലാണ് പഠിച്ചിരുന്നത്. അവളായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ. എപ്പോഴും അവളായിരുന്നു ഫസ്റ്റ് റാങ്ക്. അവൾ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. മിക്കപ്പോഴും ഇവർ ഒരുമിച്ചാണ് ഉറങ്ങിയിരുന്നു പോലും. ഒരിക്കലും ഹീറോയിൻ അവളോട് ചോദിച്ചു, നീ എപ്പോഴും ക്ലാസ് ഫസ്റ്റ് ആണല്ലോ, ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ കാരണം എന്താണ്? അവളുടെ അപ്പനും അമ്മയും വലിയ പണക്കാരായിരുന്നു. പക്ഷെ അവരുടെ ബിസിനസ് തകർന്നതുകൊണ്ട് അവരിപ്പം വളരെ മോശം അവസ്ഥയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അവക്ക് ആ ബിസിനസ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് താൻ പഠിക്കുന്നതെന്ന് അവൾ പറയുന്നു. അടുത്ത മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ജീവോന് 6th റാങ്ക് മാത്രമേ ഉള്ളൂ. ഇത്ര പഠിച്ചിട്ടും തനിക്ക് 6th റാങ്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്തു. ഹീറോയിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഓർമ്മകളൊക്കെയാണ് വന്നത്. ഇനി ജീവോനാണോ പ്രേതമായിട്ട് വന്നിരിക്കുന്നതെന്ന് ഹീറോയിനൊരു ഡൗട്ട്. അപ്പോൾ അടുത്ത ബെല്ല് കേൾക്കുന്നു. ഒരു പെണ്ണിനെ കൂടി തട്ടിക്കൊണ്ട് പോയിട്ട് ടോർച്ചർ ചെയ്യുന്നു. ക്ഷമ കെട്ട കിം ഒരു കമ്പി എടുത്തിട്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയായില്ല, ഇതാരാണെന്ന് കണ്ടുപിടിച്ച് നിർത്താതെ പറ്റില്ല എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഇത്തവണ കോളേജിൻ്റെ ഫോട്ടോയുടെ മുകളിൽ അക്ഷരങ്ങൾ എഴുതിയിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കറക്റ്റ് ഫോട്ടോ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആ പെണ്ണിനെ രക്ഷിക്കാനുള്ള ഉത്തരം കിട്ടും. ഹീറോ ഓഫീസിൽ പോയിട്ട് കോളേജിൻ്റെ വേറൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഹീറോയും ഹീറോയിനും ഇംഗ്ലീഷ് ടീച്ചറും കൂടെ ചേർന്നിട്ട് അത് ഓർഡർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തട്ടിക്കൊണ്ടു പോയ ആള് ആ പെണ്ണിനെ ഒരു വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് ടൈമർ ഓൺ ചെയ്യുന്നു. വേറൊരിടത്ത് കിം ഈ തട്ടിക്കൊണ്ടു പോയ ആളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കിമ്മിൻ്റെ പുറകുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രേതം പോലത്തെ ഒരു രൂപം അവൻ്റെ മുഖം മാന്തി മുറിക്കുന്നു. അവൻ പേടിച്ചോടുന്നു. ആ രൂപം അവനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. കിം ഒരു റൂമിൽ കയറി വിളിക്കുന്നു. ആ റൂമിൽ വെച്ചിട്ട് ആരോ ഇവനെ കുത്തിക്കൊല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് കിം രക്ഷപ്പെടുന്നു. ഇപ്പം വാഷിംഗ് മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവർ വേർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഹീറോയ്ക്കും ഹീറോയിനും ഒരു സെന്റൻസ് കിട്ടുന്നു. അതിങ്ങനെയാണ്, ഹീൻ ഹി ഹുനാക്കി മിനാക്കു. ഓ സോറി, നിങ്ങൾക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയത്തില്ലല്ലേ.
എന്നെ കൊന്നതാരാണെന്ന് എനിക്കറിയാം, ഞാൻ അവനെ വെറുതെ വിടില്ല, അവൻ സത്യം പറയാൻ തയ്യാറാകുക എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അവർക്ക് കിട്ടിയത്. ഇത് ജീവോന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഹീറോയിന് തോന്നുന്നു. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയവളെ രക്ഷിക്കാൻ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് ഹീറോയിൻ പറയുന്നു. അവർ അങ്ങോട്ടേക്ക് പോകുന്നു. നട ഓടിക്കേറുമ്പോൾ അവർ കിമ്മിനെയും കാണുന്നു. അവർ ഒരുമിച്ച് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ചെന്നിട്ട് അത് തുറന്നു നോക്കുന്നു. അപ്പോൾ ആ കുട്ടി മരിച്ചിരുന്നു. ആ കുട്ടിയും മരിച്ചത് കണ്ടിട്ട് ഇതെല്ലാം ജീവോന്റെ പ്രേതമാണ് ചെയ്യുന്നതെന്ന് ഇംഗ്ലീഷ് ടീച്ചറും പറയുന്നു. ഇത് കേട്ട കിമ്മിന് ദേഷ്യം വരുന്നു. പ്രേതമെന്നൊന്നും ഇല്ലെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഹീറോയിൻ അടുത്ത റൂമിൽ ആരോ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ആരാണെന്ന് നോക്കുന്നു. അത് ജീവോന്റെ പ്രേതമായിരുന്നു. വായിൽ നിന്ന് ചോര ഒലിക്കുന്ന അവസ്ഥയിൽ അത് അവളെ നോക്കുന്നു. ഹീറോയിൻ നിലവിളിച്ചു പോയി. അത് കേട്ട് കിമ്മും ഹീറോയും ഇംഗ്ലീഷ് ടീച്ചറും ആ റൂമിലേക്ക് ഓടി വന്നു. പക്ഷേ അവർക്കവിടെ ആരെയും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവരൊരു റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അവസാന എക്സാമിൻ്റെ അന്ന് ബെല്ലിന് ശേഷം ആ പാട്ട് എങ്ങനെയായിട്ടെന്ന് കിമ്മ് ഹീറോയോട് ചോദിക്കുന്നു. ഓഫീസ് റൂമിലെ ഒരു കേബിളിൽ മ്യൂസിക് പ്ലെയർ കണക്ട് ചെയ്തിട്ടാണ് അത് ചെയ്തതെന്ന് അവൻ പറയുന്നു. എന്നാൽ ആ കേബിൾ വഴിയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ആകുന്നത്. അതുകൊണ്ട് ആ കേബിൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് അവർ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. ഈ സമയം ഹീറോയിൻ്റെ ഫ്രണ്ട് ആ പൂച്ചക്കുട്ടിയില്ലേ, അവളുടെ പുറയിൽ ഈ പ്രേതത്തിൻ്റെ രൂപം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കിമ്മും കൂട്ടരും ആ കേബിൾ കണ്ടുപിടിച്ചിട്ട് അത് പോകുന്ന വഴി നോക്കി പോവാണ്. അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ആ കേബിൾ പോകുന്ന വഴിയിൽ ആ ഭ്രാന്തൻ സ്റ്റുഡൻ്റ് ഇരിക്കുന്നത് കണ്ട് അപ്പോൾ നീയാണോടാ ഈ കൊലയെല്ലാം ചെയ്തതെന്ന് കിമ്മ് ചോദിക്കുന്നു. പെട്ടെന്ന് അവനൊരു കത്തി എടുത്തിട്ട് അവിടെയുള്ള ഭിത്തിയിൽ രണ്ട് വര വരച്ചിട്ട് ഹീറോയിനെ കുത്താൻ വേണ്ടി ഓടി വരുന്നു. ഇത് കണ്ടിട്ട് ഹീറോ അവനെ പിടിച്ചു നിർത്തുന്നു. ഈ സമയത്ത് ആ ഭ്രാന്തൻ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ഹീറോയെ കുത്തി വീഴ്ത്തുന്നു. ഹീറോയെ കുത്തിയത് കണ്ടിട്ട് കിമ്മ് ദേഷ്യം കൊണ്ട് നിലത്ത് കിടന്നൊരു കല്ലെടുത്തിട്ട് ആ ഭ്രാന്തനെ തലക്കടിച്ച് അവനെ കൊല്ലുന്നു. ഹീറോ നിലത്ത് കിടക്കുകയാണ്. ഹീറോയിൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹീറോ അവളുടെ കൈ കിടന്ന് മരിക്കുന്നു. അപ്പോൾ അവർ ബെൽ ശബ്ദം കേൾക്കുന്നു. അതുപോലെ ഒരു പെണ്ണിൻ്റെ കരച്ചിലും കേൾക്കാം. അവർ ആ കരച്ചിൽ കേട്ട മുറിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അത് നമ്മുടെ ഹീറോയിൻ്റെ ക്ലോസ് ഫ്രണ്ട് പൂച്ചക്കുട്ടിയാണ്. അവളെ ഒരു കാലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ റൂം തുറന്നകത്ത് കയറണമെങ്കിൽ ഒരു പിൻകോഡ് അടിക്കണം. അതിനൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സോൾവ് ചെയ്താലേ അത് തുറക്കാനുള്ള പിന്നു കിട്ടൂ. അവർ അത് സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് ആ പിന്നുപയോഗിച്ച് വാതിൽ തുറന്നകത്ത് കയറി. ഇവരെ കണ്ടതും അവൾ എനിക്ക് വേദനിക്കുന്നു, എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഹീറോയിനും ഇംഗ്ലീഷ് ടീച്ചറും കൂടെ അവളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് താങ്ങി പിടിച്ചിട്ട് കാലിലെ പ്രഷർ പരമാവധി കുറയ്ക്കാൻ നോക്കി. ഹീറോയിൻ അവളെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വെക്കുന്നുണ്ട്. കിമ്മ് ഈ സമയത്ത് ഇവളെ എങ്ങനെ താഴെ ഇറക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സീലിംഗിന്റെ ഭാഗത്ത് കിം ഒരു പ്രേതത്തിന്റെ മുഖം കാണുന്നു. പെട്ടെന്ന് ആ പ്രേതം കയറിൽ പിടിച്ചു വലിച്ചിട്ട് പൂച്ചക്കുട്ടിയെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇവർക്ക് ആർക്കും കൈയെത്താത്ത ഹൈറ്റിൽ എത്തിയപ്പോഴേക്കും ആ കയർ അങ്ങ് വിട്ടുകളയുന്നു. അവളാണ് താഴെ വന്ന് തലയിടിച്ച് വീണ് അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു. സീലിംഗിൽ കണ്ട പ്രേതത്തിന്റെ മുഖമില്ലേ, അത് പോയ വഴിയെ കിമ്മ് അതിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അവിടെ വെച്ച് അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നു. അവസാനം കിമ്മ് അവരെ കൊല്ലുന്നു. അതൊരു ലേഡിയായിരുന്നു, അത് ആരാണെന്നറിയില്ല. ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിരുന്നവരെന്ന് കരുതിയ ആ ഭ്രാന്തനെയും ഈ ലേഡിയെയും കൊന്നതുകൊണ്ട് അവർ കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ പുറത്തറിയിക്കുന്നു. എല്ലാവരുടെയും പേരൻസ് അവിടെ വരുന്നു. മരിച്ചവരുടെ പേരൻസ് എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഹീറോയിന് ജീവോന്റെ ഒരു ബുക്ക് കിട്ടുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ജീവോന്റെ ഒരു ഫാമിലി ഫോട്ടോ അതിനകത്തുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കോളേജ് സെക്യൂരിറ്റിയാണ് ജീവോന്റെ അപ്പൻന്ന്. അയാൾ ഈ അടുത്ത കാലത്താണ് ജോയിൻ ചെയ്തത്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ അവളെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പേരൻസ് എല്ലാം നിൽക്കുന്ന ഓഡിറ്റോറിയത്തിൽ തട്ടിക്കൊണ്ടു പോയ ആളുടെ ശബ്ദം വരുന്നു. എങ്ങനെയുണ്ട്, എല്ലാവരും കരയുവാണോ, എല്ലാവർക്കും എങ്ങനെയുണ്ട് ഈ അവസ്ഥ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. അതുപോലെ അയാൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുന്നു. അതിനുശേഷം ഓഡിറ്റോറിയത്തിൻ്റെ സ്ക്രീനിൽ ഒരു വീഡിയോ കാണിക്കുന്നു. ഈ വീഡിയോയിൽ കാണുന്ന കീ ചെയിൻ ഇട്ട ആളാണ് എൻ്റെ മകളെ കൊന്നത്. അവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ ഞാൻ വെറുതെ വിടാം. ഇല്ലെങ്കിൽ ഞാൻ ഗ്യാസ് തുറന്ന് വിട്ടിട്ടുണ്ട്, എല്ലാവരെയും കൊല്ലും എന്ന് ആ ശബ്ദം പറയുന്നു. ഇപ്പോഴാണ് കഥയുടെ വൺ ട്വിസ്റ്റ്. 2 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പോൾ കാണിക്കുന്നു. ജീവോൻ ഒരിക്കലൊരു കാഴ്ച കണ്ടു. തൻ്റെ ടീച്ചർ ക്ലാസ്സിലെ പഠിക്കാൻ മോശമായ എന്നാൽ അത്യാവശ്യം നല്ല കാശുള്ള സ്റ്റുഡൻസിൻ്റെ പേരൻസിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു. എക്സാമിന് മുമ്പ് തന്നെ അവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. അതുകൊണ്ടാണ് ജീവോന് അത്തവണ 6th റാങ്ക് കിട്ടിയത്. റിസൾട്ട് വന്ന ശേഷം അവൾ ആ ടീച്ചറിനെ കണ്ടിട്ട് തനിക്ക് തൻ്റെ റാങ്ക് വേണം, മറ്റു പേരൻസിൽ നിന്ന് കാശ് വാങ്ങിയ കാര്യമൊന്നും താൻ ആരോടും പറയില്ല എന്നൊക്കെ കരഞ്ഞു പറയുന്നു. പക്ഷേ ടീച്ചർ അത് സമ്മതിക്കുന്നില്ല. ആ ടീച്ചറാണ് ആരായിരിക്കും, ആ ടീച്ചറാണ് കിം. കിം അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ഇത് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ട കിമ്മ് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ഈ കൊല ചെയ്യുന്നത് കണ്ടും ഹെൽപ്പ് ഹെൽപ്പ് എന്നുള്ള അവളുടെ വിളി കേട്ടുമാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാനസിക നില തെറ്റിയതും അവൻ ഭ്രാന്തനായതും. ഇപ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള കിമ്മ് താൻ പിടിക്കപ്പെടുമോയെന്ന് പേടിച്ചിട്ട് അവിടെ എമർജൻസിക്കായിട്ട് വെച്ചിരുന്ന ഒരു കോടാലി എടുത്തിട്ട് എല്ലാവരുടെ നേരെ വീശുന്നു. ചുറ്റും നിൽക്കുന്ന പേരൻസ് കിമ്മിനോട് കീഴടങ്ങാൻ പറയുന്നു. അതിന് കിമ്മ്, ഞാൻ ഒറ്റയ്ക്കല്ലോ, നിങ്ങളൊക്കെയല്ലേ എന്നെ കൊണ്ട് ജയിച്ചത് എന്ന് പറഞ്ഞ് അവരുടെ നേരെ കൊടാലി വീശുന്നു. അപ്പോൾ അയാളുടെ ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട് സാർ ഇത് ചെയ്യരുതെന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട കിമ്മ് കരഞ്ഞുകൊണ്ട് കോടാലി താഴെ ഇടുന്നു. അങ്ങനെ നിൽക്കുന്ന കിമ്മിനെ കോളേജ് സെക്യൂരിറ്റി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അയാളുടെ ദേഹത്തേക്ക് കത്തി കുത്തി കയറ്റുന്നു. ഈ സമയം ഇംഗ്ലീഷ് ടീച്ചർ പോയിട്ട് ഹീറോയിനെ രക്ഷിക്കുന്നു.
നിലത്ത് വീണ കിമ്മിനെ സെക്യൂരിറ്റി അവിടെ കിടന്ന കോടാലി കൊണ്ട് ആഞ്ഞു വെട്ടി കൊല്ലുന്നു. അപ്പോൾ കിം അയാളോട് സോറി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ജീവോനെ കൊന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ കൊല്ലാൻ അവളുടെ അപ്പനും അമ്മയും വന്നിരുന്നു. കോളേജിന്റെ മുന്നിൽ നോട്ടീസ് വിതരണം ചെയ്തിരുന്ന സ്ത്രീയില്ലേ, അതാണ് ജീവോന്റെ അമ്മ. അപ്പൻ അവിടെ സെക്യൂരിറ്റിയായി ജോലിക്ക് കയറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിൽ പ്രേതമൊന്നുമില്ല, അവളുടെ അപ്പനും അമ്മയുമാണ് ഈ കൊലയൊക്കെ ചെയ്തത്. നമ്മുടെ ചൂടൻ സാർ മരിക്കുന്നതിന് മുമ്പ് ആരെയോ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചില്ലേ, അത് സെക്യൂരിറ്റി ആയിരുന്നു. അവസാന സീനിൽ ഹീറോയിൻ കോളേജിന്റെ ഫൈനൽ ഇയർ റിസൾട്ട് നോക്കാൻ വരുന്നതായിട്ട് കാണിക്കുന്നു. ഇത്തവണ ഹീറോയിനാണ് ഫസ്റ്റ്. അവൾ തിരിയുമ്പോൾ അവളുടെ സ്ഥാനത്ത് ജീവോനെ കാണിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോളിവുഡ് സിനിമ ഇതുപോലെ വീഡിയോ ആയി ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സ് വഴിയായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് അറഞ്ഞം പറഞ്ഞും ഫോളോയും ലൈക്കും ചെയ്തിട്ടുണ്ട്.